ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇന്നും പ്രാവ് റിലേറ്റഡ് ആയ ഒരു വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും പ്രാവ് വളർത്തുന്ന എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കാര്യങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് പല മെത്തേഡിൽ പ്രാവുകളെ വളർത്താൻ പറ്റും. കോളനി സിസ്റ്റമായിട്ട് വളർത്താം, രണ്ട് രണ്ടെണ്ണം വെച്ച് ചെറിയ ചെറിയ അറകൾ തിരിച്ചും വളർത്താം. ഞാൻ ഈ വളർത്തിയിരിക്കുന്ന കോളനി സിസ്റ്റമാണ്. കോളനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഡോറിലൂടെ കയറി പല അറകളായിട്ട് അതിൻ്റെ അകത്ത് തിരിച്ച് കുറേ പ്രാവുകളെ വളർത്തുന്നത്. എൻ്റെ ഏകദേശം 18 പ്രാവ് ഇപ്പം കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ ഒറ്റ ഡോർ വഴിയാണ് കയറുന്നത്. അങ്ങനെ വളർത്തുന്ന സെറ്റപ്പുകൾ പറയുന്നതാണ് കോളനി സിസ്റ്റം എന്ന്. അതായത് ചിലർ ഈ ഷെഡിലൊക്കെ ഇട്ട് വളർത്തുന്നതാണ്, അതും ഒരു കോളനി ടൈപ്പ് സിസ്റ്റമാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് രണ്ട് രണ്ടെണ്ണത്തിനെ വെച്ച് ഓരോരോ അറയിട്ട് അതിന് ഫുഡും വെള്ളവും വെച്ച് കൊടുത്ത് അങ്ങനെ വളർത്തുന്നതുകൊണ്ട്. അപ്പോൾ ഏതാണ് നല്ല മെത്തേഡ്, ഏതായിരിക്കും നല്ല മെത്തേഡ്, ഓരോന്നിൻ്റെയും ഉപയോഗങ്ങളും ദോഷങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് പ്രാവ് വളർത്തുന്നവർക്കൊക്കെയും ഇതൊരു ഉപയോഗപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കാര്യത്തിലേക്ക് പോവാം. ഇപ്പോൾ ആദ്യമായിട്ട് കോളനി സിസ്റ്റം, ഞാനിപ്പോൾ ഒറ്റ ഡോറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇതിലെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ, അതായത് ഉപയോഗങ്ങളെന്ന് പറയുമ്പോൾ, സമയമില്ലാത്തവർക്ക്, ഇപ്പോൾ പ്രാവിൻ്റെ പുറകെ നടക്കാൻ ഒരുപാട് സമയമില്ലാത്തവർക്ക് ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഒരു മിനിറ്റ് ഒരു ദിവസം ചിലവഴിച്ചാൽ മതി ഒരു 20 പ്രാവിനെ വളർത്തണമെങ്കിൽ പോലും. അതായത് ജസ്റ്റ് രാവിലെ ഈ കൂടൊന്ന് തുറന്നു വയ്ക്കുക, അതിനെ പഠിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് തീറ്റ വെച്ച് കൊടുക്കുക, അതിന് വിശക്കുമ്പോൾ വന്ന് കഴിക്കും, വെള്ളം കുടിക്കും, കൂട്ടിക്കയറണ കൂട്ടിക്കയറും, പറന്ന് കിടക്കുന്ന പറന്ന് നടക്കും, മുട്ടയിടുന്നത് ഏതെങ്കിലുമൊക്കെ മുട്ടയിടും. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകും. ഒരു ഗാർഡൻ്റെ ഫ്രണ്ടിൽ ഞാൻ കഴിഞ്ഞ ആത്മനില നേഴ്സറിയിലെ ഒരു വീഡിയോ കാണിച്ചല്ലോ, അതുപോലെയൊക്കെ ഒരു ഗാർഡനിൽ ഒരു 10 പ്രാവിനെ വളർത്തണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു പൊക്കത്തിനൊരു കൂട് വെച്ചാൽ പോലും ഒരൊറ്റ ഡോറ് വയ്ക്കുക, അതിന് തോന്നുമ്പം വന്ന് ഇതേപോലെ എവിടെയെങ്കിലും ഫുഡ് വെച്ചിരിക്കുന്നിടത്ത് വന്ന് കഴിക്കുന്നു, വീണ്ടും പോയി ഇരിക്കുന്നു, മരത്തിൽ പോയിരിക്കുന്നു, ചിലത് പറന്ന് കിടക്കുന്നു. അങ്ങനെ ഒരു സെറ്റപ്പിൽ വളർത്താം. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് നാടൻ പ്രാവിനെയൊക്കെ വളർത്തുന്നവരൊക്കെ. ഒരു 10-15 നാടൻ പ്രാവിനെ വളർത്തുന്നവർക്ക് ഇതായിരിക്കും നല്ല ഓപ്ഷൻ. എന്ന് വെച്ചാൽ ഇതിലെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ജോഡി തിരിഞ്ഞ് വേറൊരു പ്രാവുമായിട്ട് ജോഡിയാവാൻ സാധ്യതയുണ്ട്. അതായത് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിലും ഫീമെയിലും മാത്രമായിട്ട് ജോഡിയാവണമെന്നില്ല. ഇപ്പം ജോഡിയായിരുന്നാൽ പോലും ചില കേസസിൽ അത് മാറി വീണ്ടും വേറെ ഒന്നുമായിട്ട് ജോഡിയാവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇട്ടിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് രണ്ടെണ്ണത്തിനെ ഇടുമ്പോഴേക്കും ആ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രണ്ട് ആണും പെണ്ണിനെയും പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് മാത്രമേ ജോഡിയാവത്തുള്ളൂ, അത് തമ്മിൽ മുട്ടയിടും, കുഞ്ഞുവിരി, ആ ഒരു സെറ്റപ്പായിരിക്കും. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ 18 പ്രാവിനെ എനിക്ക് തുറന്നു വിട്ട് ഫുഡ് വെച്ച് കൊടുക്കാൻ ഒരു മിനിറ്റ് പോലും വേണ്ട. വെള്ളം വെച്ച് താഴെ ഒരിടത്ത് ബേസിനിൽ വെച്ചിട്ടുണ്ട്, വെള്ളം ഒരിടത്ത് ബേസിനിൽ വെച്ചിട്ടുണ്ട്, അതിൽ വന്ന് വേണ്ടപ്പോൾ വെള്ളം കുടിക്കുന്നു, കുളിക്കുന്നു, ചിലതൊക്കെ ജോഡിയായി മുട്ടയിടുന്നു, അങ്ങനെ അങ്ങ് കാര്യങ്ങൾ നടന്നു പോകും. അപ്പോൾ ഇതിലെ ദോഷങ്ങൾ ഇതാണ്, ഇത്രയൊക്കെയാണ് ഗുണങ്ങളെന്ന് പറയുന്നത്. ദോഷങ്ങളെന്ന് പറയുമ്പോൾ അതിനിഷ്ടപ്പെട്ടതൊക്കെ തമ്മിലങ്ങ് ജോഡിയാവും. ഇപ്പോൾ ഒരു 4 ഫാൻസി അല്ലെങ്കിൽ 5 ഫാൻസിയും 5 നാടനുമാണ് വളർത്തുന്നതെങ്കിൽ നാടൻ കയറി ഫാൻസിയുമായിട്ട് ജോഡിയാവും, ഫാൻസി നാടനുമായിട്ട് ജോഡിയാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ ക്രോസ് ബ്രീഡ് പീജിയൻസ് ഉണ്ടാവാം, വില കിട്ടത്തില്ല. ഇപ്പോൾ ഒരു ഓസ്ട്രേലിയൻ വൈറ്റ് ഒരു നാടനും കൂടെ ജോഡിയായി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന കുഞ്ഞ് 200 രൂപ അല്ലെങ്കിൽ 250 രൂപ കിട്ടത്തുള്ളൂ, ആ ഒരു റേഞ്ചിലോട്ട് പോകും. അതാണ് അതിൻ്റെ നെഗറ്റീവ്, നമ്മൾ ഉദ്ദേശിക്കും പോലെ ജോഡിയാകത്തില്ല. അതേസമയം എല്ലാം നാടൻ പ്രാവോ അല്ലെങ്കിൽ എല്ലാം ഒരേ ഐറ്റം ആണെങ്കിൽ ഏത് തമ്മിൽ ജോഡിയായാലും നമുക്കതൊരു വിഷയമല്ല, പലപ്പോഴും ഓരോ കുഞ്ഞ് കിട്ടും. പക്ഷേ ഭംഗിക്ക് പ്രാവ് നിൽക്കും, അതിൻ്റെ പിറകെ നടക്കാൻ സമയം കണ്ടെത്തണ്ട. ജസ്റ്റ് രാവിലെ തുറക്കുക, വൈകിട്ട് അടയ്ക്കുക, എവിടെയെങ്കിലും ഫുഡ് വെച്ച് കൊടുക്കുക. മറ്റത് ഇതേപോലെ 18 പ്രാവിനെ വളർത്തണമെങ്കിൽ എനിക്ക് 9 kg വേണ്ടി വരും, 9 അറ. അപ്പോൾ 9 വെള്ളം വെച്ച് കൊടുക്കണം, 9 ഫുഡ് വെച്ച് കൊടുക്കണം, ഇത്രയും അറയും തുറന്ന് പരിചരിക്കേണ്ടി വരും. അതൊരു മെനക്കെട്ട പരിപാടിയായിരിക്കാം. അപ്പം ആ ടൈമില്ല എന്നാലും പ്രാവ് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതായിരിക്കും ഒരു ഈസി മെത്തേഡ്.
ഇതിലെ ഒരു ദോഷം ഞാൻ പറഞ്ഞു, മിക്സഡ് ജോഡിയാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് രോഗം വരാൻ സാധ്യത കൂടുതൽ ഈ മെത്തേഡിലാണ് എന്ന് പറഞ്ഞാൽ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് രോഗമുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഈ വെള്ളത്തിൽ കൂടെയൊക്കെ എല്ലാത്തിനും പകരാം. ഇപ്പോൾ ഒരു കണ്ണുപ്പഴുപ്പോ കറക്കോ എന്തെങ്കിലും ഒരു രോഗം ഒന്നിന് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാത്തിനും പിടിക്കും. ബാക്കിയുള്ള എല്ലാ പ്രാവുകൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്, ഉറപ്പുള്ള കാര്യമാണ്. അതേസമയം രണ്ടെണ്ണത്തിനെ ഇട്ട് വളർത്തുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അറയിലേന് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇട്ട് അവിടെ ഇട്ട് പരിചരിച്ചാൽ മതി. തുറന്ന് അന്ന് ആ അറയിലേനെ തുറന്നു വിടാതെ ബാക്കിയുള്ളതിനെ തുറന്നു വിട്ട് നോക്കി അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. സമയമില്ലാത്തവർക്ക് ഇതായിരിക്കും മെത്തേഡ്. പിന്നെ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ആരോഗ്യം കാണുന്ന ഇതുപോലെ തുറന്നുവിട്ട് വളർത്തുന്ന പ്രാവുകൾക്കാണ് കേട്ടോ. ഒരിടത്ത് അടച്ചു നിർത്തിയിരിക്കുന്നതിനെക്കാട്ടും നല്ല ഫ്രഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കളറിൽ ഈ പ്രാവുകളുടെയൊക്കെ വെണ്മ കണ്ടില്ലേ, അത് അതിന് തോന്നുമ്പം കുളിച്ച് അത് അത്രയും പറക്കണോണ്ട് അതിൻ്റെ ചിറകൊന്നും ഒടിയുന്നില്ല, തൂവലൊക്കെ അത്രയും നീറ്റായിട്ടിരിക്കുന്നത് ഇങ്ങനെ തുറന്നുവിട്ട് വളർത്തുന്ന കൊണ്ടാണ്. പിന്നെ ഇങ്ങനെ തുറന്നുവിട്ട് വളർത്തുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം, നമ്മളത് പറന്നു പോകാനും സാധ്യതകളുണ്ട്, തിരിച്ച് പറന്നു വരാനും സാധ്യതയുണ്ട്. പുതിയ പ്രാവുകൾ രണ്ടിനും സാധ്യതകളുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിൾ, നിങ്ങൾക്കിപ്പം ഇതിൽ നിന്ന് ഒത്തിരി ലാഭം ഉണ്ടാക്കണം, ഒത്തിരി കുഞ്ഞുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ രണ്ടിടുന്നതാണ് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, രണ്ടെണ്ണത്തിനായി ഇടുമ്പോൾ വേറൊരു പ്രാവ് കയറി ആ കെ ജി കയറി ശല്യം ചെയ്യത്തില്ല. ഇപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ബ്രീഡാവുന്നത്. ഇപ്പോൾ രണ്ട് എണ്ണത്തിനെ വച്ചിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് തമ്മിൽ ജോഡിയായി രണ്ട് കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുഞ്ഞെങ്കിലും കൃത്യമായിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ വേറെ പ്രാവൊന്നും കയറി മുട്ട തട്ടിപ്പൊട്ടിക്കാനോ കൊത്തുകൂടാനോ ഒന്നും സാധ്യതയില്ല. അപ്പോൾ അത് നല്ലൊരു പേറാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം ഇങ്ങനെ ഈ ഒരറയിൽ കൂടെ കയറുന്ന ഒരു കേജി ആണെങ്കിൽ ഉള്ള രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഏകദേശം 6 പേർ നല്ല വലിയ പേറുകളുണ്ട്, ബ്രീഡാവുന്ന പേർ. എന്നാൽ പോലും ചില സമയത്ത് 2 കുഞ്ഞൊക്കെയാണ് കിട്ടുന്നത്. ഇതിൽ മുകളിൽ അറ്റത്തൊക്കെ ഇരിക്കണതിൽ കയറി നോക്കാൻ പോലും പറ്റില്ല. ചെറിയ കഥ വായിപ്പോയി വെച്ചത് കൈ പോലും എത്തുന്നില്ല മുകളിൽ അറ്റം വരെ. അങ്ങനെ വരുമ്പം തന്നെ എവിടെന്നെങ്കിലുമൊക്കെ വിരിഞ്ഞിറങ്ങി വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് തന്നെ, അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പം കുറച്ചൊക്കെ കാണാൻ പറ്റും. ആ ഒരു സെറ്റപ്പിലാണ് ഈ കൂടിയിരിക്കുന്നത്. മറ്റേതാണെങ്കിൽ അങ്ങനെയൊന്നും പ്രശ്നമില്ല, കൃത്യമായിട്ട് ഒന്നോ രണ്ടോ കുഞ്ഞു വെച്ച് എല്ലാ ജോഡിക്കും കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിലാണെങ്കിൽ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. 6 ജോഡി ഉണ്ടെങ്കിലും കൃത്യം 3 മാസം കൂടുമ്പോൾ 6 ജോഡി കുഞ്ഞ്, 12 പ്രാവൊന്നും ഒരിക്കലും വിരിഞ്ഞ് കിട്ടത്തില്ല. 2-ഓ 4-ഓ കുഞ്ഞൊക്കെ ഏതിനെങ്കിലുമൊക്കെ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ കൂടുതൽ ഇതിലും കൂടുതൽ പരിചരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 എണ്ണമെങ്കിലും മിനിമം വെച്ച് കിട്ടുമെന്ന് പറയാം. അതിന് കൃത്യമായിട്ടുള്ള അതിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ കൃത്യമായിട്ട് കുഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 2-2 എണ്ണത്തിനെ വെച്ച് അറ തിരിച്ച് ഇട്ട് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ ജോഡിക്കും കൃത്യമായിട്ട് കുഞ്ഞ് കിട്ടും. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും ഈ 2 വെച്ചിടുമ്പോൾ ഉള്ള വേറൊരു അഡ്വാൻറ്റേജും. ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പ്രാവുണ്ട്, ഈ ഡോറ് വഴിയാണ് കയറുന്നത്. ഇനി എനിക്കൊരു പ്രാവിനെയും കൂടെ എക്സ്ട്രാ ഒരു 2 പ്രാവിനെയും കൂടെ വാങ്ങിക്കൊണ്ട് ഇടണമെന്ന് വെച്ചാൽ, ഇതിൽ ഈ 18 എണ്ണത്തിൽ അവർ 7 എണ്ണമെങ്കിലും ചേർന്ന് ഇതിനെ എല്ലാ ആ പുതിയതിനെ വാങ്ങണേനെ കൊത്തുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ അത്രയും കൊത്ത് സഹിച്ച് ഈ കെ ജി നിൽക്കാൻ പറ്റുന്ന ഒരു പ്രാവാണെങ്കിലേ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നേ കൊത്ത് കൊണ്ട് അത് ജീവൻ കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തും, അല്ലെങ്കിൽ കൊത്തി മുറിക്കും. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ മെച്ചുറായ 4-5 മെയിൽ ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിലുള്ളതൊക്കെ അതിന് പറ്റിയ കൂടുകളൊക്കെ കണ്ടെത്തി ഓരോടത്തായിട്ട് മുട്ടയിട്ടിരിക്കുന്നുണ്ട്. പുതുതായിട്ട് ഒരെണ്ണം വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇവിടെ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ അത് വീണ്ടും സഹിക്കും, എവിടെയെങ്കിലുമൊക്കെ കയറി ഇരുന്ന് അഡ്ജസ്റ്റ് ആയി പോകും. പക്ഷേ ഔട്ട്സൈഡിൽ നിന്ന് ഒരു പ്രാവും കുഞ്ഞിനെ കൊണ്ടുവന്ന് നടക്കുക, പുതിയൊരു പ്രാവിനെ കൊണ്ടുവന്ന് ഇതിൻ്റെ കൂടെ ഇടായിത്തിരി പാടാണ്. അതാണ് കോളനി സിസ്റ്റത്തിലെ വേറൊരു പ്രശ്നം. അതേസമയം മറ്റേ സെപ്പറേറ്റ് കൂടുകളാണെങ്കിൽ ഇതുമായിട്ടൊരു ബന്ധമില്ല, അതും അങ്ങനെ പുതിയ പുതിയ പ്രാവുകളെ വാങ്ങുമ്പോഴും ഇതൊരു വിഷയമായിട്ട് കൊത്തുകൂടൽ കുറച്ച് കുറയ്ക്കാൻ പറ്റും ഒറ്റ അറ സെറ്റപ്പിലിടുന്നതിനേക്കാളും. അപ്പോൾ ആർക്കൊക്കെ കോളനി സിസ്റ്റം നല്ലതെന്ന് വെച്ചാൽ, ഇതുപോലെ ഷോയ്ക്ക് വേണ്ടി ഒരു 10 പ്രാവിനെ വളർത്തുന്നു, അതിൽ നിന്നും ഒരാദായവും പ്രതീക്ഷിക്കുന്നില്ല.
പലപ്പോഴും തീറ്റിയിട്ട് കൊടുക്കുന്നു. ഒരു ഭംഗിക്ക് ഒരു വീട്ടിൽ ഒരു 10 പ്രാവുണ്ടെന്ന് പറയാൻ മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾ അതിൻ്റെ പുറകെ സമയം കൊടുക്കുകയേ വേണ്ട. ഇതിനേക്കാളും പൊക്കത്തിന് ഒരു രണ്ടാൾ പൊക്കത്തിനുള്ള പൈപ്പിലാണ് കൂട് വെച്ചിരിക്കണമെങ്കിൽ ചെറിയൊരു ഡോറ്, ഒരു പ്രാവ് നുഴഞ്ഞിറങ്ങി വരുന്ന ഒരു ഡോറ് വിട്ട് അതിലൂടെ പ്രാവിനെ കയറ്റി പിടിപ്പിച്ചാൽ നിങ്ങൾ ഡോർ അടച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. പൂച്ച കയറത്തില്ല, കാക്ക കയറത്തില്ല, ചേര കയറത്തില്ല, എന്നും കയറത്തില്ല. അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ട് വളർത്താം. വല്ലപ്പോഴും കിട്ടിയ ഒരു കുഞ്ഞകത്തുനിന്ന് ഇറങ്ങിയെന്ന് പറയാം. അടുത്ത് കോളനി സിസ്റ്റം പറ്റാത്തത് എന്ന് പറയുന്നത് ഫാൻസി പ്രാവുകൾ, ഒരു 10 ജോഡി ഫാൻസി പ്രാവ് വളർത്തുന്നവർ മിനിമം 1000 രൂപ വെച്ച് സ്പെൻഡ് ചെയ്തായിരിക്കും ഓരോ ജോഡി വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ വാങ്ങിയവർക്ക് ഇതേപോലെ ഒരു ആദായം ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അത്തരക്കാർ ഈ 2-2 വെച്ചിടുന്നതാണ് നല്ലത്. എന്നാലേ കൃത്യമായിട്ട് ഓരോ ജോഡിക്കും 1-2 കുഞ്ഞ് വെച്ച് കിട്ടി ആ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത പൈസ വരെ എന്തെങ്കിലും ഒരു ഭാഗം തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ ലാഭം കിട്ടുമോ എന്ന് പരീക്ഷിക്കുന്നവർക്ക് അങ്ങനെയും കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് 2-2 വെച്ച് ഓരോ ജോഡിയായിട്ടിട്ട് ബ്രീഡാക്കി കഴിഞ്ഞാൽ കിട്ടുമെന്ന് നോക്കാം. ഇനിയുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ മുട്ടയൊക്കെ തട്ടിപ്പൊട്ടിക്കാൻ സാധ്യതയുണ്ട് കോളനി സിസ്റ്റം ആണെങ്കിൽ. എന്ന് പറഞ്ഞാൽ ചില മെയിലുകളാണെങ്കിൽ ബാക്കി അറകളിലൊക്കെ പോയി കയറി ബഹളം വെച്ച് അടി കൂടുമ്പോഴേക്കും അതിൽ ഈർക്കിലൊന്നും പ്രോപ്പറായിട്ട് വയ്ക്കാതെ ഇട്ടിരിക്കുന്ന മുട്ടയാണെങ്കിൽ അതൊക്കെ ഉരുണ്ട് വീഴുകയും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിൽ എല്ലാത്തിനും കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടാതെ വരുന്നത്. മറ്റേത് 2 വെച്ചിടുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു ബ്രീഡിംഗ് ബോക്സൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതികളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് മെത്തേഡായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിന് പറ്റിയതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം ഒരു കൂടുണ്ടാക്കാനായിട്ട്. എനിക്ക് അത്രയും സമയം ഇതിൻ്റെ പിറകെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, താല്പര്യമുണ്ടോ, അതിനൊക്കെ അനുസരിച്ച് വേണം കൂട് ക്രമീകരിക്കുക. ഇപ്പോൾ അടച്ചു നിർത്തി വളർത്തുന്നവരായാലും അത്രയും അത്യാവശ്യം വലിപ്പമുള്ള കേജുകളാണെങ്കിൽ അടച്ചു നിർത്തി വളർത്തിയാലും ബ്രീഡാവും. പക്ഷേ പ്രാവിനൊരു ഫ്രഷ്നെസ് കാണത്തില്ല, ഒരു ആക്ടിവിറ്റി കാണത്തില്ല. നമ്മുടെ വെള്ളക്കോഴിയും നാടൻ കോഴിയും പോലെയുള്ള വ്യത്യാസം കാണും. നോർമലി ഫാൻസി പ്രാവിന് ഇത്തിരി ആരോഗ്യം കുറവാണ്. ഈ നാടൻ പ്രാവുകളെ വെച്ച് നോക്കുമ്പോൾ അതുകൂടാതെ ഇങ്ങനെ അടച്ചുകൂടെ ഇട്ടാണ് വളർത്തണമെങ്കിൽ വീണ്ടും അത് ഹെൽത്ത് കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷേ തുറന്നു വിട്ട് വളർത്തുകയാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.